ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതുപോലത്തെ ഫ്രെയിം എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്, നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാലിഗ്രഫി ഇമേജസിൽ ലവ് എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട് പിൻട്രസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇമേജ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് സ്റ്റോറി ആർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്റ്റോറി ആർട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മോഡലിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ സ്പ്ലാഷ് എഫക്റ്റ് മാത്രമല്ല, ഒരുപാട് മോഡലുള്ളത് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമായിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പിക്ചർ ഉണ്ടാവും കേട്ടോ, ആ പിക്ചർ ഇല്ലാണ്ട് ഇങ്ങനെയാണ് വരിക നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത്. എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള നമുക്ക് ആഡ് ചെയ്യേണ്ട ഇമേജസ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ ഇതുപോലെ ഒരുപാട് ഫിൽറ്റർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോട്ടോസ് ക്ലാരിറ്റി കുറവാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തേതിലും ഞാൻ അതേ രീതിയിൽ തന്നെ ഇമേജസ് നമുക്ക് വേണ്ട ഇമേജസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ എ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കാനും, അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോണ്ട്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇതുപോലത്തെ ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് ഞാൻ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുന്നുണ്ട്, ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാണ്. അതിനുശേഷം ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ എ ഫൈവ് സൈസിലാണ് ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ A5 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ A5 ഡോക്യുമെൻറ്റിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ജസ്റ്റ് അതെടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡിലീറ്റ് ഗ്രൂപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളത് പോലെ കിട്ടും, ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഗ്യാലറിയിലോട്ട് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സ്റ്റോറി ആർട്ടിൽ ചെയ്തു വെച്ച ആ ഒരു ഇമേജ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇമേജാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, A5 ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഗ്യാലറിയിലോട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജിലേനു ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചത്, അത് ജസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ഷേപ്പിലുള്ള സ്പ്ലാഷ് എഫക്റ്റ് കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പാണ് വേണ്ടത്. പിക്സാർട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആഡ് ടു ഇമേജ് എന്ന് എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ എന്നുണ്ടാവും, അതിൽ ആഡ് ടു ഇമേജ് അടിച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോനെ സ്പ്ലാഷ് എഫക്റ്റ് ഫോട്ടോനെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ആഡ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പിക്ചറിന് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്ക് വേണ്ട രീതിയിലായിട്ട് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിതിൽ ബ്ലെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ സ്ക്രീന് അതുപോലെ ലൈറ്റൺ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിലോട്ടായിട്ട് കിട്ടും. അങ്ങനെ ഇതിന് ശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡിഫറെൻ്റ് ഫോൺസും ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ എനിക്കിഷ്ടമായിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റിക്കർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണ് സ്റ്റിക്കറിൻ്റെ ഇതിൽ പോയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്, ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലായിട്ട് ഈ സ്റ്റിക്കറിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ സൈസൊക്കെ. അങ്ങനെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഇത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനിത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുകയാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്രെയിം മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.